മലപ്പുറം കോഴിക്കോട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന കോളിമാട് പാലത്തിന്റെ തകർച്ചയുമായി ബന്ധപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പിന് സംഭവിച്ചത് ഗുരുതര വീഴ്ചയെന്ന ആരോപണം പാല നിർമ്മാണം പുരോഗമിക്കുമ്പോൾ പ്രവൃത്തിയുടെ ചുമതലയിലുണ്ടായിരുന്ന എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും സ്ഥലത്തുണ്ടായിരുന്നില്ല എന്ന വിവരമാണ് പുറത്തുവരുന്നത് അപകടത്തെക്കുറിച്ചുള്ള പൊതുമരാമത്ത് വകുപ്പിൻ്റെ അന്വേഷണത്തിലാണ് പുതിയ വിവരങ്ങൾ പുറത്തു വന്നത് ചാലിയാറിന് കുറുകെയുള്ള കോളിമാട് കടവു പാലത്തിന്റെ മൂന്ന് പ്രധാന ഭീമുകളാണ് നിർമ്മാണത്തിൻ്റെ അവസാനഘട്ടത്തിൽ തകർന്നു വീണത് മലപ്പുറം ജില്ലയോട് ചേർന്ന ഭാഗത്തായിരുന്നു അപകടം സംഭവത്തിൽ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പൊതുമരാമത്ത് വകുപ്പിന് ഗുരുതര വീഴ്ച സംഭവിച്ചതായുള്ള കാര്യം പുറത്തു വരുന്നത് പാലം നിർമ്മാണം പുരോഗമിക്കുമ്പോൾ പ്രവൃത്തിയുടെ ചുമതലയുണ്ടായിരുന്ന എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും സ്ഥലത്തുണ്ടായിരുന്നില്ല എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബൈജു ഒരാഴ്ചയായി സ്ഥലത്തുണ്ടായിരുന്നില്ല അസിസ്റ്റന്റ് എഞ്ചിനീയർ മോഹസിൻ അമീനും നിർമ്മാണ മേൽനോട്ട ചുമതലയിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു വയനാട് സുൽത്താൻ ബത്തേരിയിൽ അസോസിയേഷൻ സംസ്ഥാന സമിതിയിൽ പങ്കെടുക്കുകയായിരുന്നു ഇരുവരും നിർമ്മാണ കരാർ ഏറ്റെടുത്ത ഊരാളുങ്കൽ സൊസൈറ്റിയുടെ ജീവനക്കാർ മാത്രമാണ് അപകട സമയത്ത് സ്ഥലത്തുണ്ടായിരുന്നത് അപകടം നടന്നത് രാവിലെ ആയിരുന്നുവെങ്കിലും വൈകിട്ടോടെ മാത്രമാണ് ഇരുവരും സ്ഥലത്തെത്തിയത് പാലത്തിൻ്റെ ഹൈഡ്രോളിക് ജാക്കിക്ക് വന്ന പിഴവാണ് അപകടത്തിന് കാരണമായി പൊതുമരാമത്ത് വകുപ്പ് ആദ്യം വ്യക്തമാക്കിയിരുന്നത് എന്നാൽ നിർമ്മാണത്തിന് മേൽനോട്ട ചുമതല വഹിക്കേണ്ട ഉദ്യോഗസ്ഥർ കാട്ടിയ അലംഭാവവും അശ്രദ്ധയും അപകടത്തിന് കാരണമായി എന്ന സൂചനയാണിപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് സി പ്രാദേശിക വാർത്ത